हेलो हेलो हाय बस हेलो यस यस എന്താണ് വിശേഷം? എന്താ പട്ടാമ്പി വിശേഷം? പട്ടാമ്പി ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കല്ലോ മോളെ. നിങ്ങൾ ചില്ലറക്കാരെന്നല്ല. ഞാൻ ആലോചിക്കായിരുന്നു ഇനി നിങ്ങൾ അവിടെ ഷൂട്ടിംഗ് ഒക്കെ വരുന്നുണ്ടോ? ഷൂട്ടിന് വരണല്ലോ, വേറെ വഴിയില്ലല്ലോ. ഓടി രക്ഷപ്പെടണോ എന്ന് പറയാൻ വേണ്ടി ചോദിച്ചതാണ്. വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര സീൻ കോൺട്രയാണ്. അവിടുത്തെ എന്താ പറയാ, ചെറിയ നിങ്ങളുടെ ടൗൺ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പട്ടാമ്പിയെ കുറിച്ച് കുറച്ച് അറിയാൻ പറ്റി. പട്ടാമ്പി എന്ന് പറഞ്ഞ രാജ്യം ഭയങ്കര, അവിടെ ഒരു മീൻ മാർക്കറ്റിലാണ് ആദ്യമായിട്ട്, പട്ടാമ്പിത്തെ മീൻ മാർക്കറ്റാണ് ആദ്യമായിട്ട് ഒന്ന് കുറച്ച് കേസുകളായിട്ട് പുറത്തേക്ക് വന്നത്. അതോടുകൂടിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ ഏകദേശം 100 കേസുകൾ വന്നു എന്നൊക്കെയാണ് പറയണേ. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. എന്തായാലും ലോക്ക്ഡൌൺ ആക്കിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാരണം ഇപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഭയങ്കര സ്ട്രിക്ട് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആരും പുറത്തേക്ക് ഇറങ്ങണമെന്നില്ല, പേടി വന്നിട്ടേ. അടുത്ത വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഈ ഏരിയയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ കേസുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തോ വിശേഷം, എന്തോ വിശേഷം, അവിടെ എന്തോ വിശേഷം? കൊറോണ അല്ലാതെ എന്ത് വിശേഷമുണ്ട്? പഴയ ലോക്ക്ഡൌണിന്റെ മീൻ വല്ലതും ബാക്കിയുണ്ടോ? ഞങ്ങള് വെയിറ്റ് ചെയ്യാണ്, ഒരു 2-3 മാസം അവിടെ കഴിഞ്ഞാൽ കിട്ടും. മെസ്സേജിലേക്ക് പോവാല്ലേ? ആദ്യം തന്നെ കുക്കു ഉണ്ട്, കുക്കു വച്ചിട്ടുണ്ടെന്നാണ്. വിഷ്ണു ഹായ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അശ്വതി, വൈശാഖ്. ഇന്നത്തെ ലോക്ക്ഡൌൺ 10-ാം തീയതിയെ കുറിച്ച്. പിന്നെ വിജിത്ത്, എന്ത് സുഖമാണോ രണ്ടുപേർക്കും? ഞങ്ങൾ രണ്ടാളും സുഖമാണ്. പിന്നെ പ്രസീത ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് പ്രസീത, ഹായ്. ഷാജഹാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുഷാര ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻഷാദ് ലവ് യു ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലവ് യു ടു അൻഷാദ്, ലവ് യു ടു അൻഷാദ്, ലവ് യു ടു. യൂട്യൂബിലും കുറച്ച് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലും ഇങ്ങനെ ഏഞ്ചൽ മരിയ ജോജു ഒരു ഹായ് ഓൾ, ഒരു ഹായ് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ റിൻ സച്ചു ഹായ് പറയുന്നുണ്ട്. എല്ലാരും ഹായ്കളൊക്കെ പറയുന്നുണ്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ലൈവിൽ വന്ന് ന്യൂസ് വായിക്കണമെന്ന്. നമ്മുടെ എന്തായാലും നമ്മൾ ഇരിക്കുന്ന ഇരിപ്പും കുറച്ച് തുടക്കമല്ലേ? എന്തായിരിക്കും? നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂത്താട്ട് കുളത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് ധന്യ മേരി വർഗീസ് ഇപ്പോൾ പറയുന്നു. ധന്യ ഒന്ന് ഉറക്കെ സംസാരിക്കുവോ, ധന്യ പറയുന്ന കേൾക്കുന്നില്ല എന്ന് പറയുന്നു യൂട്യൂബിൽ ഒരാള്. ആതിര ഷിജിൻ, രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഓ താങ്ക് യു. മെസ്സേജ് ഒക്കെ ഇങ്ങനെ ഫീൽഡിൽ പോവാണേ. ഞാൻ എല്ലാവർക്കും ഹായ് വായിക്കാത്ത മെസ്സേജ് ഉണ്ട്, വെരി സോറി. ഹായ് എല്ലാവർക്കും. പിന്നെ അരുൺ, ജോൺ ജോർജ്, സിദ്ദീഖ് എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ വലിയ വിഷ്ണു ചേട്ടനൊരു ഹായ് ഉണ്ട്, തുഷാരയുടെ വക. അടിപൊളി, താങ്ക് യു തിരിച്ചു തുഷാര, ഹായ്. പിന്നെ അൻസാർ, ഷംല, ഷൂട്ടില്ല ഷാജി, പട്ടാമ്പിലുള്ള ആളെ വെച്ച് ഷൂട്ട് തുടങ്ങാൻ പോണോ? തുടങ്ങാൻ പോണ്ട് ഷൂട്ട്. ഞാൻ ആക്ച്വലി എന്റെ വേറൊരു ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടിരിക്കട്ടോ. ഞാൻ നെഞ്ചിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇത് ചെയ്തിട്ടുണ്ട്, ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ ആൽബങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ആൽബം അഭിനയിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ അതിന്റെ റിലീസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാരും എന്താ സീരിയലും ഇപ്പൊ ഞങ്ങളുടെ ഷെഡ്യൂൾ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ വീട്ടിലുണ്ട്. ഞാനിപ്പോ കൂത്താട്ടുകൊടുത്തുണ്ട്, അദ്ദേഹം പട്ടാമ്പിയിലുണ്ട്. പട്ടാമ്പി വിശേഷമൊക്കെ ന്യൂസിൽ കേൾക്കുന്നില്ലേ? ഇവിടെ കൂത്താട്ടുകൊടുത്ത് കുഴപ്പമൊന്നുമില്ല.
ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വളരെ സേഫായിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നു, അങ്ങനെ വീട്ടിൽ വരുന്നു. സീതാ കല്യാണത്തിൽ വളരെ രസകരമായിട്ടുള്ള കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോ. അത് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വരുത്തുന്ന കുറച്ച് നല്ല നല്ല എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പൊ അത് തുടർച്ചയായിട്ട് കാണണം എല്ലാരും. പിന്നെ ജിത്തു കെ, എന്റെ പേര് സൂര്യ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. രണ്ടുപേരെയും കൂടി ഒരു ഹായ് തരാമോ? കൂടാതെ രണ്ടുപേർക്കും സുഖമാണ്. രണ്ടുപേരും കൂടി രണ്ട് ഹായ് തന്നിരിക്കുന്നു ജിത്തു. ഹായ് ഹായ്, സുഖമാണ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ജിത്തു വിചാരിക്കുന്നുണ്ട് അപ്പൊ ലൈവിൽ വന്നിട്ട് ചളി തുടങ്ങിയല്ലോ. അൻഷാദ് പറഞ്ഞ ചേട്ടൻ ചുള്ളനായിട്ടുണ്ടെന്ന്. എടാ സത്യം പറഞ്ഞ നിന്റെ ഫ്രണ്ട് അല്ലേ ഇത്? ഏത് അൻഷാദ? എന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്നൊരു അൻഷാദ് ഉണ്ട്, അവനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞല്ല കേട്ടാ. പിന്നെ ഹായ് 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 കേട്ടോ. ഇവിടെ ധന്യപ്പി, ഇവിടെ നമ്മുടെ യൂട്യൂബിലും കുറച്ച് സജഷൻസും കുറച്ച് ഇതൊക്കെ വന്നു. എന്നോട് ഒരു ഹായ് പറയൂ. ഹായികൾ കുറെ ഉണ്ട്. നൗഫിയ, ജോൺ ഡാനിയൽ, ഫിദ, നന്ദു, അശ്വതി, മോട്ടോ, നക്ഷത്ര, ശരൺ സുന്ദർ ഒക്കെ ഉണ്ട്. ഷൂട്ടിംഗ് നെക്സ്റ്റ് എപ്പോ എന്നുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്, വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ട് തുടങ്ങുന്നുണ്ട്. ഷൂട്ട് ഈ വരുന്ന ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ മിക്കവാറും തുടങ്ങും എന്നുള്ള ഇതാണ്. ട്രിവാൻഡ്രത്ത് സ്ഥിതി വളരെ മോശമായതുകൊണ്ട്, നമ്മുടെ ലൊക്കേഷൻ മെയിൻ ലൊക്കേഷൻ ട്രിവാൻഡ്രം ആയതുകൊണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് പകരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ജാഗരൂകരായിട്ട് ഇപ്പൊ ഇരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ സൈറ വേൾഡ് ഓഫ് ഡ്രീം, കയ്യിൽ എന്താണെന്ന് ചോദിച്ചു, കയ്യിൽ ചെറിയൊരു റിസ്റ്റ് ചെറിയൊരു ബുദ്ധിമുട്ട് പറ്റിയതാണ്. അപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോ രാവിലെ വൈകുന്നേരം ഒന്ന് വർക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ വീണ്ടും അത് ഇളകി. അപ്പോ അതാണ് കയ്യിൽ വന്നിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ചേച്ചി മോൻ എവിടെയാ ചോദിക്കുന്നുണ്ട്. ചേച്ചി മോൻ എവിടെയാ? ചേച്ചി പുള്ളിയുടെ കൂടെ ആക്കിയിട്ടുണ്ട്, കാണുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഫേസ്ബുക്ക് കുറെ ആളുകളുടെ വിശേഷം ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും പേര് വായിക്കാൻ പറ്റിയില്ല, കമന്റ് വായിക്കാൻ പറ്റിയില്ല. മിനി സീരിയൽ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുജിത്ത് ഹായ് തന്നെയാ. ഹായ് സുജിത്ത്, ഹായ്. പിന്നെ എവ്ലി, രണ്ടുപേരും ഒരു ഹായ് പറയാമോ ചോദിച്ചിട്ടുണ്ട്. എവ്ലി, എവ്ലി ഹായ്. പിന്നെ ഒരാളിവിടെ ലൊക്കേഷനിലെ വിശേഷങ്ങൾ പറയാമോ ചോദിച്ചിട്ടുണ്ട്. ലൊക്കേഷനിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ലൈവില് നമ്മുടെ ലൊക്കേഷനിലെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ. അത് കുറെ ആൾക്കാർ നന്നായി എന്ന് പറഞ്ഞു. എന്താ എന്തുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ കാരണം വെച്ചാല്, നമ്മൾ ഈ സ്ക്രീനിൽ വരുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് കാണുന്നുള്ളൂ അല്ലെങ്കിൽ അറിയുന്നുള്ളൂ. സ്ക്രീനിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിനെക്കാട്ടിലും കുറെ ആൾക്കാർ നമ്മുടെ സ്ക്രീനിന്റെ പുറകിലുണ്ട്. നമ്മുടെ ഡയറക്ഷൻ ടീമുണ്ട്, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രൊഡക്ഷൻ. അപ്പൊ അങ്ങനെ കുറെ വലിയൊരു കുറെ ആൾക്കാർ, ഒരു ഗ്രൂപ്പ് അതിന്റെ പുറകിലുണ്ട്. ശരിക്കും വലിയൊരു ഗ്രൂപ്പ് എന്ന് ഇപ്പൊ പറയുന്നില്ല, ആക്ച്വലി വലിയൊരു ഗ്രൂപ്പാണ്, പക്ഷെ അത് വളരെ ആൾക്കാർ കുറവേ ഉള്ളൂ. നമ്പർ ഓഫ് പേഴ്സൺസ് വളരെ കുറവാണ്. ഇതിലെ കുറെ കമന്റ്സ് നമ്മൾ വിട്ടു പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇനി പരാതി പറഞ്ഞു തുടങ്ങും. അതായത് അനൂപേട്ടന്റെ സീക്രട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചില്ലെങ്കിലേ അവർക്ക് ഇങ്ങോട്ട് ചേച്ചിയാവും. അനൂപേട്ടന്റെ ഞാൻ അധികാലത്ത് എഴുന്നേറ്റ് 6 മുട്ട കഴിക്കും, പിന്നെ ഒരു 10 ലിറ്റർ പാല് കുടിക്കും. ചമ്മല വന്നിട്ട് ചമ്മല ചോദിച്ചു. ഞങ്ങൾ സ്വന്തം മുത്തുമണികളെന്ന് പറഞ്ഞ ചമ്മല ഒരു ഹായ് ഇട്ടിട്ടുണ്ട്. അമ്മല ആന്റണി സുഖമാണ്, രണ്ടുപേർക്കും സുഖമായിരിക്കുന്നു. പിന്നെ ബാബു ചോദിച്ചേക്കണ ചേട്ടന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന്. കൈക്ക് ഷൂട്ടിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഇത് പറ്റിയതാണ്. അപ്പൊ അത് കുഴപ്പമില്ല. ഇപ്പൊ അതിന് ശേഷം അത് മാറിയതായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് വേറൊരു ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതിന്റെ ഇടയ്ക്ക് അത് വീണ്ടും കൈയിന്റെ റിസ്റ്റ് ഒക്കെ ഒന്ന് ട്വിസ്റ്റ് ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, മാറി തുടങ്ങി. പിന്നെ ശ്രീലക്ഷ്മി ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഞ്ജിത ആ എപ്പിസോഡുകൾക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും, നല്ല എപ്പിസോഡുകളാണ് വരാൻ പോണേ. പ്രസീൻ ജോഷി അനൂപേട്ടന്റെ അടുത്ത് പറയാറുണ്ട് ധന്യശിഷിയുടെ ും ജിത്തു ചേട്ടനും ഹായ് പറയണമെന്ന്. എപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഹായ് പറയണമെന്ന് പറയുന്ന ഒരു ആളാണ്. അപ്പം തിരിച്ച് ഹായ് പറയാണ് കേട്ടോ.
ഞാൻ പറയാറുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ മോളാണ് ജോഷിച്ചേട്ടന്റെ മോളാണ് ഞാൻ പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് നിങ്ങളോട് പറയാറില്ലേ അങ്ങനെ പറയാറുണ്ട് ഇത് സീതാക്കല്യാണ സീരിയസ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേന എല്ലാവർക്കും അതുപോലെ ഈ ഇപ്പോ സീതാകല്യാണം ടീമിന്റെ എല്ലാ ആൾക്കാർക്കും എല്ലാ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് രണ്ടുപേരും ഞങ്ങൾക്കും ആ തിരിച്ചാ സ്നേഹം ഉണ്ട് പക്ഷെ അതിങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ അതുപോലെ ഗോപിക നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ് കേട്ടോ രണ്ടുപേർക്കും സുഖമാണ് ഒരു ഹായ് തരാം ഗോപിക അതുപോലെ തുഷാര മോൻ അകത്തുണ്ട് കേട്ടോ മോൻ ഇതൊക്കെ കണ്ടുകൊണ്ട് രാവിലെ ഒരു രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ നിന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ലൈവില് പറയാൻ വിചാരിച്ചു അപ്പൊ കുറച്ച് ആൾക്കാർ കാണുകയാണെങ്കിൽ അതൊരു ഒരു മെസ്സേജ് ആയിട്ട് എടുത്തോട്ടെ വേണമെങ്കിൽ അപ്പോ ഈ പുള്ളി ഗൾഫിൽ നിന്ന് വന്നതാണ് ഒന്ന് രാവിലെ ആദർശിക്കായിട്ട് വിളിച്ചാട്ടോ അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോ അവന്റെ അവന്റെ ക്വാറന്റൈൻ കഴിഞ്ഞ് അവന്റെ ടെസ്റ്റും കഴിഞ്ഞ് ടെസ്റ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് 10-30 ദിവസം കഴിഞ്ഞിട്ട് ആള് അവന്റെ ഒരു സുഹൃത്തുക്കളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി അതായത് വെറുതെ തൊട്ട് വീടിന്റെ ഒരു 2-3 വീട് അപ്പുറത്തുള്ള 2-3 സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയി പോയി കഴിഞ്ഞപ്പോ ഇവനെ ഒരു എന്തോ ഒരു ഭീകരജീവി ഒരു കൊലപാതക പ്രതി വരണ പോലെയൊക്കെയാണ് ഇത്ര ഇവനെ ചിത്രീകരിച്ചത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ആളുടെ പേര് പറയാൻ പറ്റാത്തോണ്ടല്ല പക്ഷെ അത് അങ്ങനെ പേര് പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് പല ആൾക്കാർക്കും ഇപ്പോഴുള്ള ഒരു ഇതാണ് ഈ പ്രവാസികളാണ് ഒരു അല്ലെങ്കിൽ വിദേശത്ത് വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കൊറോണ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരാണ് കൊറോണ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പല ആൾക്കാർക്കും ഉണ്ട് കുറെ വീഡിയോസ് ഞാൻ അതിൻ്റെതായിട്ടുള്ള അതിന് റിലേറ്റഡ് ആയിട്ട് കണ്ടു പക്ഷെ അത് എനിക്ക് ടച്ച് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ അവൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി അത് ശരിക്കും തെറ്റാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടൊരു അവസ്ഥയാണ് ഡിപ്രഷന്റെ തലത്തിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോ മാക്സിമം ഈ കാണുന്ന ആൾക്കാരെങ്കിലും അങ്ങനെ രീതിയിൽ ബിഹേവ് ചെയ്യാതിരിക്കുക പല സന്ദർഭങ്ങളിലും ഈ പറയുന്ന പ്രവാസികളാണ് നമ്മളെ തന്നെ സഹായിച്ചിട്ടുള്ളത് അവരേനെ ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ ഈ അസുഖമുള്ള ആൾക്കാർ ക്വാറന്റൈനിലുള്ള ആൾക്കാരെ നമ്മൾ പോയി കാണാൻ നമുക്ക് എന്തായാലും ഇപ്പൊ പറ്റില്ല ചെയ്യും ചെയ്തത് വീട്ടിലിരിക്കാൻ മാക്സിമം സേഫ് ആയിരിക്കുക എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ എപ്പോഴെങ്കിലും അവരെ ഒന്ന് വിളിക്കുക നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ അസുഖം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തുക അവരേനെ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് മാറ്റി നിർത്തേണ്ട ആൾക്കാരൊന്നും അല്ല നാളെ നമുക്കും ഈ അസുഖം വരാം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇത് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ പറഞ്ഞ ഫ്രണ്ട്സിനും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കും അപ്പൊ ഒരു പേടി എല്ലാവർക്കും പേടി ഉണ്ടാവും പക്ഷെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോഴേ ഭയങ്കര സങ്കടം അത് അതെ ഇവിടെ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ട് നമ്മള് സോറി അപ്പൊ എല്ലാവരോടും സോറി കേട്ടോ ഞാൻ ഈ നമ്മുടെ ഈ കോൺവെർസേഷന്റെ ഇടയിൽ വായിക്കാൻ വിട്ടുപോയി ഹൈ രണ്ടാർക്കും സുഖമാണെന്ന് അപർണ ജ്യോതി ഗംഗ അൻഷാദ് തുഷാര വിദ്യ യതുൽ വിഷ്ണു സിയാമോൾ ഗംഗ സജിത് അങ്ങനെ ഒത്തിരി പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തിരിച്ചും ഹായ് അന്വേഷണം അറിയിക്കുന്നു അതുപോലെ റിതീഷ് അനുപേട്ടിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റിതീഷ് എന്ന് പറഞ്ഞാല് അനുപേട്ടിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോണ്ടോ കേട്ടു ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇവിടെ യൂട്യൂബിൽ ഒരാൾ മെസ്സേജ് അയച്ചു അതിങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നു മസ്കറ്റ് എന്നൊക്കെ ഉള്ള ആൾക്കാര് മസ്കറ്റെന്നൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചു അഭിനവ് റോക്ക് ആൻ മരിയ ആൻസിൽ കല്യാൺ താങ്ക് യു ഷെബീർ ഷെബി കാറ്റി ഇങ്ക് അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ സീരിയൽ കാണുന്നുണ്ട് പുറത്തുനിന്ന് വിദേശത്തുനിന്നുള്ള ആൾക്കാർ കാണുന്നുണ്ട് അവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് പറയുന്നത് രൂപശ്രീ മാഡത്തിനെ മിസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രൂപശ്രീ മാഡം വരുന്നുണ്ടാവും എത്രയും പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടുവരുന്നുണ്ട് നമ്മള് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഒരു കമന്റ് ഇന്ദു ചോദിച്ചിട്ടുണ്ട് ബ്യൂട്ടി ടിപ്പ് ചോദിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ഞാൻ എന്താ പറയാ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ ദൈവമേ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റണേ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റണേന്ന് അത്രേ ഉള്ളൂ ദൈവാനുഗ്രഹമാണ് അത്രേ വിഷ്ണു വിഷ്ണു എനിക്ക് കിട്ടിയെന്നു എനിക്ക് മനസ്സിലായില്ല
പിന്നെ ഷുജ ഹായ് പറഞ്ഞിട്ടുണ്ട്. അൻഷാദ് സൂപ്പർ ജോഡിയാണ്, താങ്ക് യു അൻഷാദ്, താങ്ക് യു സോ മച്ച്. അതുപോലെ സിയാമോൾ ഒരു ഹായ് പറയാമോ, ഇഷ്ടമാണ് രണ്ട് രണ്ടാളെയും. സിയാമോക്ക് ഒരു ഹായ് കൊടുക്കുന്നു. സിയാമോൾ താങ്ക് യു സോ മച്ച്, സിയാമോൾ താങ്ക് യു, താങ്ക് യു. വിഷ്ണു ഹായ് കേട്ടോ, വിഷ്ണുവിന്റെ കമന്റ് കണ്ടു. അതുപോലെ സിനി രാജേഷ് ഒരു ഹായ് തരാമോ ചോദിച്ചു. ആക്ച്വലി നമ്മൾ ഈ പോകുന്ന ലൈവ് ഉണ്ടല്ലോ ധന്യ, ഈ ലൈവ് ആക്ച്വലി ഫേസ്ബുക്കിൽ പോകുന്നുണ്ട്, പിന്നെ യൂട്യൂബില് പോകുന്നുണ്ട്, ഇൻസ്റ്റയിലും ട്വിറ്ററിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷെ എന്തായാലും ഒരു മൾട്ടി പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, കുറെ ഓഡിയൻസിനെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. പിന്നെ ഷക്കീർ ഹുസൈൻ, ആ വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഷക്കീർ ഹുസൈൻ ചോദിച്ചിട്ടുണ്ട് സ്വാതി എപ്പോഴാണ് സത്യം പറയുക എന്നുള്ളത്. സ്വാതിയോട് ഈ ലൈവിന് ശേഷം വിളിച്ചു പറയാം എന്താണ് സത്യം എന്നുള്ളത്, പെട്ടെന്ന് പറയാൻ പറയാം. എന്തായാലും എത്രയും പെട്ടെന്ന് സ്വാതി സത്യങ്ങളൊക്കെ തുറന്നു പറയും, നമ്മളെല്ലാരും തിരിച്ചറിയും. വിമല 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 രാമേഷ്, ദിസ് ഈസ് ദ ഓൺലി സീരിയൽ ഐ വാച്ച്, ലവ് ദിസ് ഫെയർ. അയ്യോ താങ്ക് യു, അങ്ങനെയൊക്കെ സന്തോഷം കേട്ടോ. എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നോണ്ടാണെങ്കിലും മെസ്സേജ് ഇട്ടത്. അമൃത ജോൺ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സീതാ കല്യാണം കുറച്ചും കൂടി ഒന്ന് നന്നാക്കൂ, സ്റ്റോറി മറ്റുള്ള പല സീരിയലുകൾ പോലെയും വലിച്ചു നീട്ടരുത് എന്നുള്ള ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്, ഏറ്റവും നല്ല നല്ല കുറെ എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രം, അല്ലെങ്കിൽ കുറെ വാഴ്ത്തുന്ന മെസ്സേജുകൾ മാത്രം വായിച്ചാൽ പോരാ, ഇത്തരം മെസ്സേജുകൾ കൂടി വായിക്കണം. അപ്പൊ അത് താങ്ക് യു അമൃത, അമൃതയുടെ ആ ഒരു സജഷൻ എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല കുറെ എപ്പിസോഡ് വരുന്നുണ്ട്, അമൃത വീണ്ടും തുടർച്ചയായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അറിയിക്കാം. അതുപോലെ ധീരജ്, ധീരജ്, ഇന്ദു, തുഷാര, അതുപോലെ കരുണാകരൻ, വിഷ്ണു, എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സീരിയലിൽ എന്ത് നിങ്ങൾക്ക് ദുഃഖമാണല്ലോ എന്നാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ആത്യന്തികമായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ദുഃഖമാണ്. നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒക്കെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ സ്വാതന്ത്ര്യം പോയിട്ടുള്ളത് ഒരു ദുഃഖമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചെറിയൊരു ദുഃഖമായിട്ട് ആ സ്റ്റോറിയും കൂടി കടന്നു പോട്ടെ, വളരെ എത്രയും പെട്ടെന്ന് സന്തോഷം അതിൽ വരും. ഇവിടെ ദർശന എബ്രഹാം ഒരു യൂട്യൂബിലൊരു കമന്റ് പറഞ്ഞിട്ടുണ്ട്, ആർ യു സേഫ്, കൊറോണ ടൈമിൽ ഷൂട്ടിംഗ് റിസ്ക് അല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും കൊറോണ ടൈമില് ഷൂട്ടിംഗ് റിസ്ക് ഉള്ളതാണ്, ബാക്കിയുള്ള എല്ലാ ജോലികൾ പോലെ തന്നെ ഈ ജോലിയും റിസ്ക് ഉള്ളത് തന്നെയാണ്. പക്ഷെ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറെ ഏഷ്യാനെറ്റിലേതായിട്ടുള്ള സീരിയലുകൾ കുറെ ആൾക്കാർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റും ആരോഗ്യവകുപ്പും പറഞ്ഞിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ സീരിയലുകളും, അതായത് നമ്മളടക്കമുള്ള എല്ലാ സീരിയലുകളും ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ജോലി ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജോലിയാണ്, പ്രൊഫഷനാണ്, പാഷനാണ്. അപ്പൊ അത് ആ റിസ്ക് ഏറ്റെടുത്ത് സേഫ് ആയിട്ട് എല്ലാവിധ റെസ്ട്രിക്ഷൻസും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ സീരിയൽ കഴിഞ്ഞാലും ഞങ്ങളിപ്പോ ഞങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലായിരിക്കുമ്പോഴോ ഒക്കെ ഞങ്ങൾ ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് മാക്സിമം നോക്കാറുണ്ട്, കാരണം ഞങ്ങളുടെ വർക്കിനെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കെയർ ചെയ്യാറുണ്ട്. അധികം പുറത്തു പോകാതെയൊക്കെ ഞങ്ങൾ മാക്സിമം കെയർ ചെയ്യുന്നുണ്ട്. അവിടെ പോയാലും ലൊക്കേഷനിലായാലും എല്ലാ ചെക്കപ്പും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് ഷൂട്ടിങ്ങിനായാലും കയറുന്നത്. അപ്പം അങ്ങനെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള എല്ലാവിധ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ. നമ്മുടെ ലൊക്കേഷനിൽ എല്ലാവിധ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. മഹിമ സീതശി മൈൻഡ് മീ പ്ലീസ്, മഹിമ കണ്ടുട്ടോ. പിന്നെ ഹസീന ചോദിച്ചേക്കാണേ, അതിപ്പോ എന്നോടായിരിക്കില്ല, നുബിന്റെ ചോദിച്ചിട്ടുണ്ടാവുക. പാട്ട് പാടാമോ ധന്യോടാ, ധന്യോടാ, ധന്യോടാ കേട്ടോ, ധന്യോടാ. പിന്നെ അപർണ, അയ്യോ കള്ളക്കണ്ണൻ ലുക്കുള്ള ഏട്ടാണ് അപർണ, അങ്ങനെ അത് എല്ലാവർക്കും മനസ്സിലായ. പിന്നെ നിന്നി തോമസ് ഹായ് പറഞ്ഞിട്ടുണ്ട്. റിതീഷ് അനുപേട്ട ഒരു പാട്ട് പാടാമെന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ടേ, പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്.
നമുക്ക് ഈ ലൈവിന്റെ അവസാനം ജനഗണമന ദൈവമേ അതങ്ങനെ പടം പാടില്ലേ സോറി 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 പ്രദീപ് അതുപോലെ അടിപൊളി ഒരു നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ കമന്റുകളും നല്ലതാണ് പക്ഷെ ഇതിൽ വേറൊരാള് പറഞ്ഞിട്ടുണ്ട് കെ സി അച്യുത് അഭിയുക് ദേവ് ദൈവമേ കെ സി അഭിയുക് ദേവ് എന്നാണ് പേര് മൈ അച്ഛമ്മ യു ആർ വെരി ബിഗ് ഫാൻ ആൻഡ് ഷീ ഈസ് വാച്ചിങ് നൗ ഇൻ ഹോട്ട്സ്റ്റാർ അടിപൊളി അഭിയുക് ദേവിന്റെ അച്ഛമ്മ നമ്മുടെ സീരിയല് കാണുന്നുണ്ട് വളരെയധികം സന്തോഷം താങ്ക് യു ആ അമ്മയ്ക്ക് ഞങ്ങളുടെ സ്നേഹാന്വേഷണം ഹോട്ട്സ്റ്റാർ എന്നാണ് കാണാറെന്ന് പറയുന്നു തീർച്ചയായിട്ടും ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചാനലിൽ നിന്ന് കൂടി കാണാൻ ശ്രമിക്കൂ പിന്നെ ആ ഭർണ രഘുനാഥ് ഇവിടെ വന്നിട്ടുണ്ട് അനുപേട്ടൻ ഒരു കള്ളക്കണ്ണൻ ലുക്ക് ഇത് കള്ളക്കണ്ണൊന്നുമല്ല ഇത് കാലാകണ്ണന്റെ വൈ ആ അതെ 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 അപർണ താങ്ക് യു അപർണ താങ്ക് യു സേഫ് ആയിരിക്കട്ടെ മോളെ ജിത്തു വീണ്ടും മെസ്സേജ് ഇട്ടിട്ടുണ്ട് സീതാ കല്യാണം വളരെ നല്ലൊരു സീരിയലാണ് ധന്യചേച്ചി അനുപേട്ടനെയും കാണുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ് ജിത്തു താങ്ക് യു ജിത്തു വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജിത്തു താങ്ക് യു സോ മച്ച് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ ജിത്തു എന്ന് വായിക്കുമ്പോ നമ്മുടെ ജിത്തുവിനെ എന്ന് പറഞ്ഞു എനിക്ക് ഇനി ആ ജിത്തു ആണോന്ന് വരെ സംശയമുണ്ട് ഇപ്പൊ അവൻ കൊട്ടേഷൻ വെച്ചിട്ട് വന്നിരിക്കാതെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ജിത്തു ആയിരിക്കും മിക്കവാറും അത് പിന്നെ ശ്രീരാഗ് ഹായ് തന്നെയാണ് തിരിച്ചും ഹായ് പിന്നെ വിഷ്ണു അജയൻ എത്ര സമയം ചോദിച്ചു അയ്യോ വിഷ്ണു പിന്നെ ചിന്നു ഹലോ സുഖമാണ് രണ്ടുപേർക്കും സുഖമാണ് പിന്നെ വിഷ്ണു അജയൻ ചിന്നു പ്രദീപ് ഹസീന ഒരു പാട്ട് പാടുന്ന വന്ന ഹസീന വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ രതീഷ് ബാബു ചേച്ചിയുടെ ലൈവ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം ചേച്ചി കൊടുക്കുന്ന കയ്യോ അടിപൊളി ധന്യേ ഫാത്തിമ എ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ധന്യ ചേച്ചി ലോക്ക്ഡൌൺ കഴിഞ്ഞോ സുന്ദരിയായി മെലിഞ്ഞിട്ടുണ്ട് എന്ന് വെറുതെ പറയാണ് അഹങ്കരിക്കണ്ട എന്തേലും ഡയറ്റോ വർക്കൗട്ടോ എന്തേലും ചെയ്യുന്നുണ്ടോ എന്ന് അതെന്താ സംഭവം അറിയോ ധന്യ ഇങ്ങനെ പാസ്പോർട്ട് സൈസിൽ ഇത്ര ഫ്രെയിം വെച്ചുള്ളൂ അതുകൊണ്ടാണ് അനുപേട്ടൻ പാവം അനുപേട്ടൻ പാവം നല്ല മനസ്സാണ് സംസാരം സൂപ്പറാണ് മോളെ ഫാത്തിമ താങ്ക് യു സോ മച്ച് നീ ഇങ്ങനത്തെ ഒരു കമന്റ് 10 എണ്ണം ഇതിൽ പോസ്റ്റ് ചെയ്തോ പിന്നെ തടി കുറഞ്ഞിട്ട് കേട്ടോ തടി കുറഞ്ഞ് മെലിഞ്ഞുണ്ട് ഗുഡ് ധന്യചേച്ചി ഹലോ ജിതിൻ ഹായ് കൊച്ചു സച്ചു ഹായ് കൊച്ചു സച്ചു പിന്നെ അപർണ അയ്യോ അപർണ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് കള്ളക്കണ്ണൻ ലുക്കാണ് കേട്ടോ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ തുഷാര ആ തുഷാര റബി ബ്രയാൻ പറയുന്നുണ്ട് എന്റെ മെസ്സേജ് ഒന്ന് നോക്കൂ പ്ലീസ് നോക്കെ റബീബ് സോറി റബീബ് അല്ല എന്തത് റബി റഹാൻ നല്ല പേര് കേട്ടോ റബി റഹാൻ മെസ്സേജ് കണ്ടു സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു റൗഫൽ അലി താങ്ക് യു റൗഫൽ ദീപ തങ്കച്ചൻ ജെറിൻ ശിവസൂര്യ ഉമൈറ ഉമൈറ സനിത കുമാരി ജ്യോതി ജോർജ് കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചോണ്ടിരിക്കണേ ഹായ് ധന്യ ആരാ ആ ഇവിടെ അതേ പോണു ഷാഹിദ റിയാസ് ഹായ് ധന്യ സുഖമാണോ ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടോ ഹായ് അനൂപ് ഷാഹിദ ഷൂട്ട് ഇതായി തുടങ്ങാൻ പോകുന്നു ഷാഹിദ ധന്യ സുഖമാണല്ലോ അല്ലേ ധന്യ സുഖമാണോ നീരസ്നേഹ ചോദിച്ചിരിക്കാൻ രൂപശ്രീമാൻ എന്ന് വരും ലിസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ആഗ്രഹമാണ് മക്കളുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് അവരുടനെ തന്നെ വരും അവരിപ്പോ ആക്ച്വലി ഞങ്ങളുടെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്തായാലും തിരിച്ച് അക്കയുടെ കൂടെ ഫൈറ്റ് ഒക്കെ വീണ്ടും ഞാനൊക്കെ അത് എൻജോയ് ചെയ്ത് ചെയ്തതാണ് ഉടനെ തന്നെ കാണും അഭിയുക് ദേവ് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ചേച്ചി നിങ്ങളുടെ വീടിന്റെ അവിടെ കൊറോണ ഉണ്ടോ ഇങ്ങനെ എന്താ വാട്ട് ഈസ് ഗോയിങ് ഓൺ ദെയർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും കൊറോണ ഉണ്ട് ലോകം മുഴുവൻ കൊറോണയാണ് നമ്മുടെ അവിടെയും കൊറോണ ഉണ്ട് എന്നാൽ കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാരും ഉള്ളത് ഇനി ഈ ഒരു അസുഖം ഹായ് ഗംഗാ സജിത്ത് ഹായ് ചേട്ടായിട്ട് എടുക്കാൻ തോന്നുന്നു ചിന്നു ഹായ് പറയാൻ വന്നു അതുപോലെ ജിയോ ജോർജ് ഹായ് ബ്രോ ജിയോ ജോർജ്
കുമാരി ധന്യ ചേച്ചി യു ആർ സോ ക്യൂട്ട് എന്ന് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് പറയണം അതൊക്കെ. രാവിലെ മുതൽ ധന്യയുടെ ഫോണ് ഞാൻ ഒരു കാര്യം പറയാം, രാവിലെ മുതൽ ധന്യയുടെ ഫോണ് നമ്പർ ബിസി ആയിരുന്നു. ധന്യ ഒരു 100 ആൾക്കാരെ വിളിച്ച് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മെരിഞ്ഞിട്ടുണ്ട്, പറയണം ഞാൻ സുന്ദരിയെന്ന് പറയണം, ഞാൻ ക്യൂട്ടാന്ന് പറയണോ. അതെ, ആകെ എനിക്ക് മെസ്സേജ് ഇട്ടത് കുക്കു ആണ്. ആദ്യമേ തന്നെ കുക്കുവിനെ നമ്മൾ അതിന്റെ ഇടയിൽ കോൺവെർസേഷൻ പോയെന്ന് പറയാൻ വിട്ടുപോയി. കുക്കു ആണ് മെസ്സേജ് ഇട്ടത്, അത് എന്റെ ഫ്രണ്ട് ആണ്. കുക്കു കാണുന്നുണ്ട്. പിന്നെ നിമ്യ പ്രദീപ് ചോദിക്കുന്നത് സുഖമാണോ? സുഖമാണ് നിമ്യ. പിന്നെ എബ്രഹാം ജോസഫ് ഹൃദയത്തിൽ മധുപാത്ര സോങ് നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, അനീഷ് ഉണ്ടല്ലോ, അതായത് റെനീഷ റഹ്മാന്റെ ഏട്ടൻ അനീഷ് റഹ്മാൻ, അവൻ വന്നിട്ടുണ്ട്. അനുബെ നിന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ട്, ഞാൻ വാക്ക് വലിച്ചു. എടാ അനീഷാണത്, ശരി. ചേട്ടൻ ദുൽഖർ ലുക്ക് സഫു വിത്ത് തോട്ട്സ് കണ്ടാ 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 ഇങ്ങോട്ട് നോക്ക്, തന്നെ ഇങ്ങോട്ട് നോക്ക്, ചേട്ടൻ ദുൽഖറിന്റെ ലുക്ക് ഉണ്ട് കണ്ടാ. ഇന്ന് ട്രീറ്റ് ദുൽഖർ കേക്കണ്ട, ദുൽഖർ കണ്ടാ മതി. അയ്യോ മൈ ഹൗസ് ഇൻ ആലുവ. ആലുവയിൽ നിന്ന് ഒരു രാജൻ രജനി അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ്. ഒരു കോവിഡ് പേഷ്യന്റ് എടുത്തുണ്ട്. അവര് എന്താ പറയാ, അവര് ഭയങ്കര ടെൻഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വാറന്റീനിലാണ് എന്നൊക്കെ പറഞ്ഞു മെസ്സേജ്. അവരേനെ പോയി കാണണ്ട, അവരെ ഒന്ന് വിളിക്കുക, ഒന്ന് ആശ്വസിപ്പിക്കുക, ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറയുക. അസുഖം നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അസുഖം യാതൊരു പ്രശ്നവുമില്ല, റിക്കവർ ആവും. പേടിക്കാതിരിക്കുക, അവരോട് മാക്സിമം പുറത്ത് എവിടെയും പോവാതിരിക്കാൻ പറയുക. അവരുമായിട്ട് കോണ്ടാക്ട് മാക്സിമം ആൾക്കാരിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം അല്ല, തീരെ കോണ്ടാക്ട് വരരുത്, ആ രീതിയിൽ ഇരിക്കാൻ പറ്റുക. അവരെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കുക, അത് അവർക്ക് വളരെ സന്തോഷം ചെയ്യും. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഭയങ്കര വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന പല ആൾക്കാരും. അതെ അതെ, അല്ല ടെൻഷൻ ഉള്ളവരുണ്ട്, അതുവഴി മെന്റലി ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള ഒത്തിരി ആളുകൾ അറിയാം. അതുപോലെ തോമസ് ജോൺ, വിദ്യ, സാജു ആന്റണി, വിജേഷ്, എബ്രഹാം ജോസഫ്, ജിയോ ജോർജ്, വിഷ്ണു, സിൻസു, നിമി തോമസ്, ജോവിൻ, സ്റ്റീഫൻ, വിഷ്ണു, അജയൻ, വൈശാഖ് വിഷ്ണു, ഗാഥ വിജയൻ, ഇവരെല്ലാവരും ഹായും സുഖമാണോ അങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വായിക്കുക, കാരണം വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്, എല്ലാവരുടെ പേര് പറയണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വായിക്കുകയത്. പിന്നെ ഷൈൻഷ, പിന്നെ ആഷിഖ് മുഹമ്മദ്, ധനീഷ്, വിഷ്ണു, അഞ്ജിത, മഹിമ, എന്റെ മെസ്സേജ് വായിച്ചതിൽ വളരെ സന്തോഷം തന്നെ മഹിമ മെസ്സേജ് തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ വിഷ്ണു, റൗഫലി മീഡിയ, റൗഫലി മീഡിയ ചോദിച്ചിരിക്കുന്നു നിങ്ങളുടെ കുഞ്ഞ് എന്ന് വരും. അപ്പൊ അത് കഥയുടെ എല്ലാവിധ കാര്യങ്ങളും വരുമ്പോൾ കുഞ്ഞു വരും. ധന്യ ചേച്ചിയുടെ ക്യൂട്ട് വോയിസ് ഉണ്ട്, വീണ്ടും ധന്യ ചേച്ചിയുടെ ക്യൂട്ട് വോയിസ് ആണെന്നുള്ളത്. ധന്യ ആദ്യമായിട്ടല്ലേ പറയണേ ധന്യ ചേച്ചിയുടെ വോയിസ് ക്യൂട്ട് ആണെന്നുള്ളത്. ഇതെന്തോ ഈ ലൈവിൽ ഇങ്ങനെ നമ്മുടെ ഈ ഓഡിയോയിൽ എന്തോ ഒന്ന് ഓട്ടോ ട്യൂൺ മെലോഡൈൻ ഒക്കെ ചെയ്തിട്ടാണ്. സാധാരണ ധന്യയുടെ ശബ്ദം എന്ന് പറയണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വോയിസ് കറക്റ്റ് വന്നുണ്ടോ? ഷാനുഖാൻ എന്റെ നെയിം ഒന്ന് പറയൂ. ആ ഷാനുഖാന്റെ നെയിം പറഞ്ഞു. ഷാനുഖാൻ ഹായ്. നിയാസ് നിയാസ് അനൂപേട്ട, കയ്യിന് എന്താണ്? കയ്യിന് ചെറിയൊരു ഫ്രാക്ചർ ആണോ? ഫ്രാക്ചർ ഒന്നുമില്ല, ചെറിയൊരു ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, അത്രേ ഉള്ളൂ. ധന്യ ചേച്ചിയുടെ ക്യൂട്ട്, ധന്യ ഇത് നീ പറഞ്ഞിടിപ്പിക്കുന്ന കേട്ടോ, ധന്യ ചേച്ചിയുടെ ക്യൂട്ട് വോയിസ് എന്നുള്ളു. സുനിതാ കുമാരി, അനുപേട്ട യുവർ വോയിസ് ഈസ് ക്യൂട്ട്, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്, സുഖിച്ചു. അപ്പൊ കോംപ്രമൈസ്, എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആക്കി. അതുപോലെ ഗാഥ, ഹൈ ഹൗ ആർ യു, സേഫ് അല്ലേ എന്ന് പറഞ്ഞ ഗാഥ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഗാഥ ഈ പേര് മറ്റേ നമ്മുടെ വന്ദനം സിനിമയിലുള്ള പേരല്ലേ ഗാഥ, ഗാഥ ജം, നല്ല പേര് ഗാഥ. ആദ്യമായിട്ടാണ് ഈ പേര് ആ സിനിമ കഴിഞ്ഞതിന്റെ ശേഷം ഒരാളുടെ അടുത്ത് കേൾക്കണം. ഗാഥ ഹായ്, ഗാഥയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ വിഷ്ണു ധന്യ ചേച്ചിയുടെ കൃഷിയൊക്കെ തുടങ്ങി വന്നു. ആ ഇവിടെ ഇപ്പോ വീട്ടിൽ വന്നപ്പോ കുറച്ചൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഞങ്ങൾ ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ട് അങ്ങ് ഷൂട്ടിങ്ങിന് പോകും, തിരിച്ചു വരുമ്പോഴത്തേന് വീണ്ടും കളയൊക്കെ കയറി ആകെ നാട്ടിലെ നല്ലവനായ ഉണ്ണിയും നല്ലവനായ ശകുന്തളയും. പക്ഷെ നിങ്ങൾ ആ സംഭവം ഞാൻ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്താ സംഭവം അറിയോ, ആ ഒരു വെണ്ടയ്ക്ക അല്ലെങ്കിൽ പടവലം പയർ അതൊക്കെ അല്ലേ നിങ്ങൾ ഉണ്ടാക്കിയെ, മുളക് അതൊക്കെ അല്ലേ ഉണ്ടാക്കിയെ, കൂടെ ജോഹാന്റെ സംശയങ്ങൾ വഴുതനൊക്കെ ഇല്ലേ അതില്, നന്നായിട്ടോ കാര്യം, നന്നായി നന്നായി, വെരി ഗുഡ്. ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് സെയിം സംഭവങ്ങൾ ഇവിടെ. ഞാൻ മീൻസ് ഞാൻ അതിന്റെ വിത്ത് വാങ്ങിക്കൊണ്ടു അച്ഛനും അമ്മയും അനിയനെ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അനിയത്തി കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സിഗ്നൽ പോയോ? ഹലോ ധന്യ, നമസ്കാരം, ഹലോ, എനിക്ക് തോന്നുന്നു ധന്യയുടെ സിഗ്നല് പോയി തോന്നുന്നുണ്ട്. അത് ഇനിയിപ്പോ എന്റെ സിഗ്നലാണോ പോയണേ? അല്ലല്ലോ, അല്ല ധന്യയുടെ സിഗ്നല് പോയി തോന്നുന്നുണ്ട്. അല്ലല്ലല്ല, എന്റെ സിഗ്നൽ അല്ല, ധന്യയുടെ സിഗ്നല് പോയതാണ്. അപ്പൊ നമുക്ക് സംസാരിക്കാം, ധന്യ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ, ബാക്കി കാര്യങ്ങൾ പറയൂ. ഇവിടെ കുറെ ആൾക്കാരുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബില്. രമ്യ പ്രസാദ്, റൌഫ് അലി, ഉമൈറ, ഷബീന, സ്മിത ദാസ്, ബിജു തോമസ്, പാർവതി കൃഷ്ണ, ഹരിശങ്കർ, അഞ്ജു അനിൽ, രമ്യ പ്രസാദ്, അഞ്ജനം 603, അങ്ങനെ കുറേ ആൾക്കാർ. ഹു ഈസ് ജോൺ ജേക്കബ്? കെ സി അബ്. ജോൺ, ജോൺ ആണ് ധന്യയുടെ ഹസ്ബൻഡ്. ആ ധന്യ തിരിച്ചു വന്നിരിക്കുന്നു. ഹായ് ധന്യ, എന്തു പറ്റി? ജോൺ ആണ് ധന്യയുടെ ഹസ്ബൻഡ്. ജോൺ ഒരു ആക്ടറാണ്, ഒരു ഡാൻസർ ആണ്. ജോൺ അടിപൊളി ഡാൻസർ ആണ്. ദീപ, ദീപ, ദീപ ഷിബു, എനിക്കൊരു ഹായ് തരൂ. ദീപ ഹായ്, നമസ്കാരം, എന്ത് പറ്റി ധന്യ? ക്ലിയർ ആണോ? ഇപ്പോ കേക്കുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് മെസ്സേജ് വായിക്കായിരുന്നു. ആരൊക്കെയാണ്? വൈശാഖ്, അനുപേട്ട, ഒരു ഹായ് തരാമോന്ന്, പിന്നെ ബാബു, പിന്നെ അശ്വതി, അശ്വതി ഹായ് പറഞ്ഞിട്ടുണ്ട്, ഗായത്രി, പിന്നെ രാജേഷ് നായർ, പിന്നെ സുജി, ഗുഡ് ഈവനിങ് കല്യാൺ സർ ആൻഡ് സുജാത് മാഡം, ഹൗസ് അജയ് സർ, നമസ്കാരം സുദീപ് ഭായ്, പിന്നെ ധന്യയുടെ ധന്യ ഒന്ന് ജോണിനെയും മോനെയും ഒന്ന് കാണിക്കുവോ ചോദിക്കുന്നുണ്ട് ലൈവില്. അവരുണ്ടോ അവിടെ ഒന്ന് കാണിക്കുവോ? ഇല്ല, അവരൊന്ന് അവരൊന്നും തോന്നണില്ല, ആരും മാറിയിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, കുഴപ്പമില്ല, വീട്ടില് നമ്മളെല്ലാരും അങ്ങനെ തന്നെയല്ലേ വീട്ടില് നിക്കുന്ന, വീട്ടില് നിക്കുന്ന ഇതല്ലേ എല്ലാരും അവിടെ ആയിരിക്കാതുകൊണ്ടാണ്. പിന്നെ ചിന്നു, താങ്ക് യു ചിന്നു, ചിന്നുടെ കമന്റ് വായിച്ചു. പിന്നെ ആ ധന്യ എ കെ പറഞ്ഞിട്ടുണ്ട്, സീത കല്യാൺ സുഖമാണോ? സുഖമായിരിക്കുന്നു ധന്യ. സ്വാതി ആൻഡ് അജയനോട് അന്വേഷണം പറയണം, തീർച്ചയായിട്ടും അവരോട് അന്വേഷണം പറയുന്നതായിരിക്കും. മൈ ഫേവറേറ്റ് സീരിയലാണ് സീത കല്യാണം. താങ്ക് യു സോ മച്ച് ധന്യ. ധന്യ തീർച്ചയായിട്ടും വീണ്ടും കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, സേഫ് ആയിട്ട് ഇരിക്കുക. സുനി വർഗീസ് ഹായ് പറയുന്നുണ്ട്, സുനി വർഗീസ്. അതുപോലെ നമ്മുടെ സിനി ആണോ? സുനി, സുനി, സിനി അല്ല, സുനി വർഗീസ്. സുനി വർഗീസ്, ഓക്കെ ഓക്കെ ഓക്കെ. സുനിത് ചേട്ടാ ഒരു ഹായ് തരാമോ? പിന്നെ ഹായ് സുനിത്, ഫൺ ഷെയർ ചെയ്യാമോ എന്ന് അദ്വൈത ചോദിച്ചിട്ടുണ്ട്. അദ്വൈത അദ്വൈത ചോദിച്ചിരിക്കുകയാണ് ലൊക്കേഷൻ വിശേഷങ്ങൾ, ലൊക്കേഷൻ ഫണ്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ലൊക്കേഷൻ വിശേഷങ്ങൾ വളരെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ലൊക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ
ആൾക്കാര് വളരെ കോമഡി ആയിട്ടുള്ള പല കാര്യങ്ങളും ഒപ്പിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന കോമഡികളാണ്, അല്ലെങ്കിൽ കോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അനു ഞാൻ മിക്കവാറും കാണാറുണ്ട് ഫേസ്ബുക്കില്. എനിക്ക് തോന്നുന്നു ആളുടെ എന്താ പറയാ ഫോട്ടോസ് എല്ലാം പ്രത്യേകം ഞാൻ കാണാറുണ്ട്. പിന്നെ അജി അജി ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഉന്നിയാസ് കണ്ണൂര് ഹായ് പറയുന്നുണ്ട്, പിന്നെ ശോഭ അഭിനയം അടിപൊളിയാണ് പറഞ്ഞിട്ട്, താങ്ക് യു സോ മച്ച് ജിജി. അതുപോലെ തീർച്ചയായിട്ടും വൈശാഖ അതിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ കൊറോണ ആയതുകൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് നമ്മുടെ ലൊക്കേഷനിൽ. നമ്മുടെ ലൊക്കേഷനിൽ പല ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാരെ കുറച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒക്കെ വളരെ പകുതിയോളം ആൾക്കാരൊക്കെ തന്നെ ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സേഫ് ആയിരിക്കുക, ജോലി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ജോലി ചെയ്യുക, അതാണ് ആ ഒരു അവസ്ഥയാണ് ഏറ്റവും നല്ലത്. ഇവിടെ വേറൊരു കാര്യം, റഷീന കെ ആർ പറഞ്ഞിട്ടുണ്ട്, സീത കല്യാണം ഫുൾ ക്രൂ പൊളിയാണ് കേട്ടോ, ഐ ലവ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡിറക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞു നാപ്പ് ആണ്, നമ്മുടെ ഡയറക്ടർ കുറുപ്പ് മാരാരിക്കുളം, ക്യാമറ രഞ്ജുമണി, നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റില് സതീഷ് ഏട്ടനുണ്ട്, മേക്കപ്പ് രാജേഷ് ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ പയ്യാടാണ്, ഫിനാൻസ് കൺട്രോളർ നമ്മുടെ കൃഷ്ണകുമാർ ആണ്. അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ ടീമിൽ എല്ലാവരും ഉണ്ട്. മീഡിയ വിഷ്വൽ നമ്മുടെ ലൈറ്റ് ആൻഡ് യൂണിറ്റിന്റെ ആൾക്കാരുണ്ട്, പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെ പ്രതീഷ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കുമ്മാട്ടി, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ എല്ലാവർക്കും അവരെല്ലാവരുടെയും പറ്റിയാണ് ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരോടെല്ലാവരും ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, ഇതില് എല്ലാവർക്കും ഒരു ഇത്. പിന്നെ നസീല, നസീൽ, അനു പത്തൂസ്, സുനിത, സാജിൻ, ജിയോ ജോർജ്, മഹിമ, ബിന്ദു, ബാബു. ബാബു ചേച്ചിങ്ങനെ ഭർത്താവ് എവിടെ വന്ന് പേടിപ്പിച്ചു എന്ന് തോന്നുന്നു, ചേച്ചിന്റെ മുഖം വല്ലാതെ മാറി. അയ്യോ ഇല്ല ഇല്ല, ലൈവ് ഇടയ്ക്കുന്ന ഡിസ്കണക്ട് ആയിട്ട് ടെൻഷൻ വന്നു, അപ്പൊ ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സാജിൻ, ഹായ് ഐ ആം സാജിൻ കൊട്ടാരക്കര, അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചാ പെട്ടെന്ന് ചോദിച്ചാ അറിയത്തില്ല, പക്ഷെ ചിലപ്പോ അറിയാൻ പറ്റും. ഷൂട്ടിംഗ് ആണ് അതുപോലെ. ഇവിടെ വേറൊരാള് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ലൊക്കേഷനിൽ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കുക്കൂസ് കുക്കൂസ് വ്ളോഗ് റൌഫിയ, എല്ലാവർക്കും സുഖമാണ് കുക്കൂസ് വ്ളോഗ് റൌഫിയ. പിന്നെ അതുപോലെ ശ്രീജ അനിൽ ജോർജിന്റെ, രാജേശ്വരമ്മ എന്ത് പറയുന്നു, സുഖമല്ലേ അവിടെ, സേഫ് അല്ലേ എല്ലാവരും, രാജേശ്വരമ്മ സുഖമായിരിക്കുന്നു, രൂപശ്രീ ചേച്ചി സേഫ് ആയിട്ടിരിക്കുന്നു എല്ലാവരും, അവരുടെ സീക്വൻസുകൾ എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്, അപ്പൊ അവര് തീർച്ചയായിട്ടും വരുന്നുണ്ടായിരിക്കും, ജോയിൻ ചെയ്യും. അസ്ലാം ഹുസൈൻ, ഞാൻ ചേച്ചിയുടെ വലിയ ഫാൻ ആണ്, ഒരു അസ്ലാം ഹുസൈന്റെ ഒരു ഹായ് പറയുന്നുണ്ട് ധന്യ ചേച്ചിയോട്. ധന്യ ചേച്ചി ഹായ്, കേക്കുന്നുണ്ട്. പിന്നെ സ്വാതി, രണ്ടുപേർക്കും എന്റെ ഹായ്, എങ്ങനെ പോകുന്നു സീരിയസ് ഷൂട്ടിംഗ്, അനൂപ് ചേട്ടന്റെ കരിയർ സ്റ്റാർട്ട് എങ്ങനെ ആയിരുന്നു എന്നൊന്ന് പറയാമോ? അനൂപ് ചേട്ടന്റെ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ആയെന്ന് സ്വാതി ശിവൻ ചോദിച്ചിട്ടുണ്ടേ. പിന്നെ സിനിമകൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ, അങ്ങനെയാണ്. അതിനുശേഷം സുനിൽ കാര്യാട്ടുകര എന്ന് പറയുന്ന ഡയറക്ടറാണ് സീതാ കല്യാണത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ സീതാ കല്യാണത്തിൽ ഇപ്പൊ നിങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാബു ഗുഡ് നൈറ്റ്, ബാബു കെ എം ഒരു ഗുഡ് നൈറ്റ് വിഷ് വന്നിട്ടുണ്ട്, ഗുഡ് നൈറ്റ്. അതുപോലെ പൊന്നു, സ്വാതി, അശ്വതി ഹായ് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ അച്ചു 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 ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രവീൺ, രണ്ടുപേർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് പ്രവീൺ. അതുപോലെ ഹായ് പറഞ്ഞിട്ടുണ്ട് തോമസ് പി ജെ, സൈഫുള്ള, പ്രഭ. പ്രഭ ചോദിച്ചിരിക്കുന്നത് സുഖമല്ലെന്ന് ചോദിച്ചിരിക്കുന്നത് സുഖമാണ്. പിന്നെ അച്ചു ഹായ് ധന്യ, ഹായ് അച്ചു. പിന്നെ ജിയോ ജോർജ്, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനൂപിന് ഏതാണ് ഫുഡ് ഏറ്റവും ഇഷ്ടം? എനിക്ക് നോൺ വെജ് ഐറ്റംസ് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം, ഫിഷ് കുറച്ച് നല്ല ഇഷ്ടമാണ്, ഫിഷും നോൺ വെജ് തന്നെയാണ്, ഫിഷും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് കുറച്ച് കൂടുതൽ താല്പര്യം. ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതാരാ ചോദിച്ചേ? എന്റെ
അയ്യോ ഞാനത് വായിച്ചു വന്നിട്ട് പോയല്ലോ. ഇച്ചിപ്പിട്ട് ഫുഡ് ഏതാണ്? ജിയോ ജോർജ് ജിയോ ജോർജ് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ലിനി ബെന്നി, ഹായ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ലിനി. ലിനി ആമി ആമി, കല്യാൺ ചേട്ട ഒന്ന് മൈൻഡ് ആക്കണോന്ന്. അമ്പോ പൊളിച്ച്. ആമി ഹായ്, സുഖമാണോ? എന്ത് പറയണു? പിന്നെ വൈശാഖ്, ഞാൻ നിങ്ങള് ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്, അടിപൊളിയാണെന്ന്. ഷൂട്ടിംഗ് കണ്ട ഒരാളാണ് വൈശാഖ്. സൈഫുള്ള സൈഫ് ഹായ് പറഞ്ഞത്. ദേവു, പിന്നെന്താ വിശേഷം? റിതി ചന്ദ്രൻ, അനുപട്ടൻ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവസാനം നീ ഒരു പാട്ട് പാടി. നീ കല്യാണത്തിന് വന്നൊരു ചോറുണ്ട്, കല്യാണക്കത്ത് കാണിച്ചു പോയാ മതി പറഞ്ഞ പോലെയല്ലോ. ഇവിടെ വേറൊരാള് പറഞ്ഞുണ്ടോ? ഇവിടെ വേറൊരാള് പറഞ്ഞിരിക്കയാണ്, നിങ്ങള് ഷാനു, ഷാനു എന്നല്ലേ, എസ് ഷാനു ഖാൻ, ഷാനു ഖാൻ പറഞ്ഞിരിക്കയാണ്, നിങ്ങളുടെ റൊമാൻസ് പൊളിയാണ്, എനിക്ക് ചിരി എന്താണ് കണ്ട് ഞാനിരുന്ന് ആസ്വദിച്ച് ചിരിക്കാറുണ്ട്. കൊള്ളാം. നിങ്ങളുടെ റൊമാൻസ് പൊളിയാ, കണ്ട് ഞാനിരുന്ന് ആസ്വദിച്ച് ചിരിക്കാറുണ്ട്. ഷാനു, ഷാനു അല്ല വേറൊരാളാ പറഞ്ഞത്, ഷാനു പോയത്, ദേവൾ പോയത്, സംഭവം പോയി, മേലേക്ക് പോയി, അടിപൊളി. എന്തായാലും താങ്ക് യു. അതെ, ഇവിടെ നഫീല ചോദിച്ചിരിക്കയാണ് അനൂപേട്ടൻ വെന്നില ചന്ദ്രനക്കിന്നും പാട്ട് പാടുന്നു. ഇല്ല, വെണ്ണില ചന്ദ്രനക്കണ്ണം മുങ്ങി പോയി, ഇനി വേറെ പാട്ട് പഠിച്ചിട്ട് വേണം. അനു വീണ്ടും ഹായ് പറഞ്ഞിട്ടുണ്ട്. അനു, അനു ഹായ് ഹായ് ഹായ്. അനുവിനൊരു ഹായ് പറയാം, കല്യാൺ ഹായ് പറയാത്ത. ഹായ് അനു, ഹായ് അനു, ഹായ് അനു, ഹായ് അനു, സുഖമാണോ അനു? ജയിൻ ഹായ്. കുത്താത്തോളത്ത് എവിടെയാ വീട്? കുത്താത്തോളത്ത് ഇടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. പിന്നെ പ്രഭ, ഹായ് പ്രഭ. ആരിഫാസിന അക്ബർ ഇവിടെ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുഖമാണോ? എന്റെ അമ്മ വലിയ ആരാധകനാണ്, എന്റെ അമ്മ വലിയ ആരാധകയാണ്. ഓക്കെ, ആരിഫാസിന അക്ബർ സുഖമായിരിക്കുന്നു, അമ്മയോട് അന്വേഷണം പറയുക, പ്രാർത്ഥിക്കുക, സുഖമായിട്ടിരിക്കുക, സേഫ് ആയിരിക്ക. മുന്നാസ് വീഡിയോസ് പറയുന്നു, അനുപേട്ടനെ എന്റെ മോൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഹായ് പറയൂ പ്ലീസ്. മുന്നാസ് വീഡിയോസിന്റെ മോനോട് ഹായ്, ഹായ് മോനെ, സുഖമാണോ? കല്യാൺ ചേട്ട സ്മൈൽ ചെയ്ത് സംസാരിക്കൂ. ഹബീബ ബഷീർ, സാധാരണ ഞാൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ഇതിപ്പോ ഞാൻ സ്മൈൽ ചെയ്ത്, ഞാനേ ഈ ഫോണ് കണ്ട്. അയ്യോ, അതുപോലെ എബ്രഹാം ജോസഫ് ഈ ഫോണിലുള്ള കമന്റ്സ് വായിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന, അതുകൊണ്ടാണ് കേട്ടോ, സോറി, കൈ വാങ്ങിച്ചു. അത് ഞാൻ രണ്ടുപേരും ഈ ഫോണിന്റെ കമന്റ്സ് വായിക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കമന്റ്സ് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചിലതൊക്കെ വായിക്കാൻ വിട്ടു പോയിട്ടുണ്ട്, സ്പീഡ് വായിച്ചു പോകുന്നോണ്ടാണ്. രണ്ടിലും വായിക്കും, കവർ ചെയ്യണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ അലക്സ് റോയ്, ഷൈനി, സൂരജ് പ്രഭ, അൻഷാദ്, അത് എബ്രഹാം ജോസഫ്, എല്ലാവരും. അതായത് എബ്രഹാം പറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ മധുപാത്രം പാട്ട് എന്നോട് പാടാനാണ്, ഞാൻ പാടിക്കുന്ന ആ പാട്ടിന്റെ ഭംഗി പോയി താൻ അത്രയും നല്ല ഓ എൻ വിസാറും യഥാർത്ഥങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സോങ് ഒക്കെ ഞാൻ നശിപ്പിച്ച് എല്ലാരും എന്നെ ചെരിപ്പെടുത്തറിയും. ഹൃദയത്തിൻ മധുപാത്രം, കരയിലേക്കൊരു കട ദൂരം. അതെ അതെ, നന്നായിരിക്കും, നല്ലൊരു നല്ല പാട്ടാണത്. പിന്നെ ജിത്തു, അനുപേട്ടൻ ആൻഡ് ധനുചേച്ചി, സോ ക്യൂട്ട് ആൻഡ് നൈസ്, താങ്ക് യു ജിത്തു. പിന്നെ അലക്സ് റോയ്, മുസ്തഫ, മുഹമ്മദ് മുസ്തഫ കൂടല്ലൂർ പറയുന്നുണ്ട്, ഒരു ഹായ് പറയുന്നുണ്ട്, എല്ലാവരോടും അന്വേഷണം പറയുന്നുണ്ട്. അതെ അതെ, ഇവിടെ മൂസ, അലക്സ് റോയ്, അഞ്ജന, അഞ്ജു, സൈഫുള്ള, പ്രവീൺ, സിദ്ദീഖ്, പ്രഭ, മഹിന, എല്ലാവരും ഹായ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്, ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും. ഇനി എന്താ പറയാ, നമ്മളുടെ സീരിയൽ വിശേഷം ഒക്കെ പറയുകയാണെങ്കിൽ, ആക്ച്വലി നിങ്ങളിപ്പോ മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ. ഞാൻ ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും സീരിയല് ചെയ്തപ്പോ കിട്ടിയ ഒരു സ്നേഹം നിനക്ക് തോന്നിയിട്ടുണ്ട്? അങ്ങനെ സീരിയലിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം, സപ്പോർട്ട് ഒക്കെ എപ്പോഴെങ്കിലും? ഞാൻ ചെയ്തതേ, ഞാൻ നേരത്തെ എന്റെ കരിയർ ചോദിച്ചില്ലേ, അതേപോലെ തന്നെ ഞാനിപ്പോ സിനിമകൾ ചെയ്ത ഒരു എട്ടോ ഒൻപതോ സിനിമകളൊക്കെ, ഒൻപത് സിനിമ വരെ ആയി. പക്ഷെ
ചെയ്തിട്ടുള്ള നായക വേഷം അല്ലെങ്കിൽ ഒരു പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ള രണ്ടോ മൂന്നോ സിനിമകൾ മുഴുവൻ ഓഫ് ബീറ്റ് ആയിട്ട് വരുന്ന നോൺ കൊമേഴ്ഷ്യൽ കൈൻഡ് ഓഫ് വരുന്ന മൂവികളാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ മുഖം അധികം ആൾക്കാർക്കൊന്നും പരിചയമില്ലാത്ത. എന്റെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ഞാൻ ആ സിനിമയിലുണ്ട് ഈ സിനിമയിലുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ പോയി കണ്ടിട്ടോ ആയിട്ട് പറയാറുണ്ട്. കോണ്ടസ എന്നാലും ശരത് പാലാക്കാരൻ തുടങ്ങിയുള്ള സിനിമകളൊക്കെ. പക്ഷേ സീരിയൽ സീതാ കല്യാണത്തിൽ വന്നപ്പോഴാണ് ആക്ച്വലി എന്റെയും മുഖം രജിസ്റ്റർ ആവുന്നത്. ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു അസ്പയറിംഗ് ആക്ടർ ആയാലും അവർക്ക് അവരുടെ മുഖം രജിസ്റ്റർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് ഏഷ്യാനെറ്റിൽ വന്നതോടുകൂടി സീതാ കല്യാണത്തിലെ കല്യാൺ എന്ന ക്യാരക്ടറിൽ വന്നതോടുകൂടിയിട്ടാണ് അത് രജിസ്റ്റർ ആയത്. സോ ഐ ആം ഓൾവേസ് ബി താങ്ക്ഫുൾ ടു ദ എൻടയർ ടീംമേറ്റ്സ് ഓഫ് മൈ സീതാ കല്യാണം ആൻഡ് ഏഷ്യാനെറ്റ്. തീർച്ചയായിട്ടും എനിക്കും ഇതേ കാര്യം പറയാനുണ്ട്. ഞാൻ ഫിലിംസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ആളുകളുടെ സ്നേഹം ഉണ്ടല്ലോ, നമ്മളെ കാണുമ്പോ അവര് നമ്മളോട് അവരുടെ ഫേസിൽ നമ്മളോടുള്ള ഒരു സ്നേഹമുണ്ട്. നമ്മളെ വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞ ഒരു അത് നമുക്ക് ഈ ഒരു സീരിയലിലെ ക്യാരക്ടറിലൂടെ നമുക്ക് അത് അനുഭവിച്ച് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതില് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സീതാ കല്യാണം സീരിയൽ സീത എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി അധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് നല്ലൊരു കഥാപാത്രം കിട്ടിയത്. പിന്നെ എപ്പോഴും അതുകൊണ്ട് പ്രഷർ. പിന്നെ അടുത്ത കമന്റ്സ് നോക്കുകയാണെങ്കിൽ ജസ്റ്റിൻ, പ്രഭാ, സിദ്ദിഖ്, പെരിന്തൽമണ്ണയിൽ നിന്ന് അബ്ദുൾ അസീസ്, മുഹമ്മദ് ആഷിഖ്, ഇവരൊക്കെ. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു മൂന്നാൾക്കാര് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അബ്ദുൾ അസീസ്, മുഹമ്മദ് ആഷിഖ്, എം എസ് അംസ്ന, ഹംസ, സോറി അസ്ന എം പെരിന്തൽമണ്ണയിൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. അവര് അന്വേഷണം പറയുന്നുണ്ട്. ഹബീബ ബഷീർ പറയുന്നത് കല്യാൺ ചേട്ടൻ ഫിലിമിൽ കയറിയാൽ പൊളിക്കും നിങ്ങൾ. അടിപൊളി അടിപൊളി, താങ്ക് യു. അത് വേഗം എത്രയും പെട്ടെന്ന് കുറച്ച് ഡയറക്ടേഴ്സും ബാക്കി ആൾക്കാരൊക്കെ കാണട്ടെ, സിനിമകൾ അവസരങ്ങൾ കിട്ടട്ടെ, സീരിയൽ നന്നാവട്ടെ. ഷാനു ഖാൻ, ചേച്ചിയുടെ ദ്രോണ മൂവി കണ്ടായിരുന്നു, പൊളിയാണ്. ഷാനു ധന്യയുടെ ദ്രോണ കണ്ടിട്ടുണ്ട്, അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അബ്ദുൾ അസീസ് സീതാ കല്യാണം കാണാറുണ്ടെന്ന് പറയണു. കല്യാൺ ചേട്ടൻ നല്ല പാവം. ഓക്കെ, അതായത് ഇവിടെ ഫാത്തിമ പറഞ്ഞിരിക്കുന്നു കല്യാൺ ചേട്ടൻ നല്ല പാവമാണ്, ജാടയില്ല, ധന്യക്ക് ഭയങ്കര ജാടയാണ്, ഭയങ്കര മേക്കപ്പാണ്. ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങള് ഞാൻ കയ്യിൽ നിട്ടാണ്. അങ്ങനെ ഒരു കമന്റ് ഇല്ല അവിടെ. ഇതാ പറഞ്ഞിരിക്കുന്നത് പാവാണ്, ധന്യ പാവാണെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാ ഫാത്തിമയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേട്ടോ. ഒരു ഹായ് താന്ന് നസീല, ഒരു ഹായ് പ്രതീക്ഷിക്കാൻ വേണ്ടിട്ട് അനുബ ഒരു ഹായ് കൊടുക്കാൻ പറയുന്നത്. എത്ര നേരം ക്ഷമ കിട്ടു. ഹായ് നസീല, നസീല കൊറേ ആൾക്കാർ ഇങ്ങനെ ഹായ് പറയുമ്പോഴേ കാണുന്നില്ലോ, അതുകൊണ്ടാണേ. ഹമീദ, സോറി ഹമീദ് ഹാമി ചോദിക്കുന്നു, ചേച്ചിയുടെ ഉണ്ണി എവിടെ, മോനെ എവിടെ ചോദിക്കുന്നുണ്ട്. ആഹാ, ഹൃദേശ് എം സി, അനുപേട്ടൻ ഏത് കാറാണ് ഉപയോഗിക്കുന്നത്? ഈ ഹൃദേശ് എം സി ആരാളെന്ന് അറിയോ? ഈ കാർ എനിക്ക് എടുത്തെന്നുള്ള ആളാണ്. അപ്പൊ ഹൃദേശ് ചോദിക്കുന്ന ഏത് കാറാണ് ഉപയോഗിക്കുന്നത്? എടാ ഞാനിത് പറയാം, എനിക്ക് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് പൈസ എനിക്ക് അക്കൗണ്ടിലേക്ക് അയച്ചോ. ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ ആണ് ഉപയോഗിക്കുന്ന വണ്ടി, നല്ല വണ്ടിയാണ് കേട്ടോ ഹൃദേശ്. താങ്ക് യു. ചേച്ചി അതിരാവിലെ എഴുന്നേൽക്കും, അതിരാവിലെ എഴുന്നേൽക്കും, ചേച്ചി അതിരാവിലെ എഴുന്നേൽക്കും, അതിരാവിലെ എഴുന്നേറ്റിട്ട് നന്നായിട്ട് മാവരച്ച് മുഖത്തിടും, എന്നിട്ട് അരച്ച മാവും. അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുന്ന കൂട്ടത്തില്ല, നന്നായിട്ട് ഉറങ്ങും. അതെ, 11:30 വരെ അല്ലേ? അങ്ങനെ വെടുക്കുകളോ ഉറങ്ങുന്നല്ല, അത്യാവശ്യം സമയം കിട്ടുമ്പോ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഉറങ്ങി തീർക്കാറുണ്ട്. ധന്യ ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയും എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഇതേ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മയും അനിയത്തിയും അനിയനും അച്ഛനും എല്ലാരും പറഞ്ഞിട്ടുണ്ട് ധന്യയോട്. അങ്കിളിന്റെ അടുത്തും അതുപോലെ അമ്മൂന്റെ അടുത്തും അനിയന്റെ അടുത്തും എല്ലാം ഹായ് പറഞ്ഞേട്ടോ. ഐഷ ദാവൂദ്, ഇനിയിപ്പോ ഈ വഴിക്കൊന്നും വരാൻ നിക്കണ്ട. ഐഷ ദാവൂദ് എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ധന്യ ചേച്ചി അനുപേട്ടന്റെയും കുട്ടിക്കാലത്തെ അംബീഷൻ ആക്ടിങ് തന്നെയാണോ, അതിനു പുറമെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ധന്യ, ധന്യയുടെ കുട്ടിക്കാലത്തെ അംബീഷൻ എന്തായിരുന്നു? ധന്യ, എന്റെ അങ്ങനെയല്ല, എനിക്ക് സിനിമകൾ ഇഷ്ടമായിരുന്നു. സിനിമ പ്രത്യേകിച്ച് നല്ല പാട്ടുകൾ ഇഷ്ടമായിരുന്നു. സിനിമ മൂവി സോങ്സ് ഭയങ്കര കാണാനും
ഒപ്പം ഡാൻസ് കളിക്കാനും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോ പതുക്കെ പതുക്കെ നല്ലൊരു ഡാൻസർ ആയിരുന്നല്ലോ. കറക്റ്റ് ആണ്, തമാശല്ല, നീ നല്ല ഡാൻസർ ആയിരുന്നു. ഇപ്പൊ ഈ ഏഷ്യാനെറ്റ് അവാർഡ്സിന് കഴിഞ്ഞ പ്രാവശ്യം ഡാൻസ് ചെയ്തു കുറച്ച് കാലത്തിന് ശേഷമല്ലേ. ഗുഡ് ഗുഡ് ഗുഡ്. ഇനിയും കൂടുതലായിട്ട് കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തോണ്ടിരുന്നു. എന്റെ അംബിഷൻ ആക്ടിങ് തന്നെയായിരുന്നു കേട്ടോ. അതായത് സിനിമയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീഡിയയിലും വന്നിട്ട് ടിവിയിലായാലും സ്ക്രീനിലായാലും എന്നെ കാണണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അല്ലാണ്ട് ഞാൻ അങ്ങനെ വേറെ ആൾക്കാർ വഴിക്കോ അങ്ങനെയോ എത്തിപ്പെട്ടതൊന്നല്ല, ഞാൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇനിയും ഇതിലിങ്ങനെ കുറേ കാലം നല്ല നല്ല ക്യാരക്ടർ ചെയ്ത് എത്തണം, കുറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്, അംബീഷൻ തന്നെയാണ്, പാഷൻ തന്നെയാണ്. പിന്നെ സൂരജ് അപ്പോ ചേച്ചി അനൂപായിട്ട് നന്നായി പാട്ട് പാടും. ഒരു പാട്ട് പാടാൻ പറയും സൂരജ് പറഞ്ഞേക്കാണ്. അനൂപിന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞിരിക്കുകയാണ് ജിത്തു. താങ്ക് യു ജിത്തു. ധന്യ ചേച്ചി പറഞ്ഞ ജിത്തു വീണ്ടും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ജിത്തു. താങ്ക് യു സോ മച്ച്. പിന്നെ പ്രഭ മോനെ വിളിക്കുമോന്ന്. മോനിന്ന് ശ്രീജ അനിൽ, ചേച്ചിയുടെ ഹെയർ സൂപ്പർ ആണ്, കളർ ചെയ്തിട്ടുണ്ടോന്ന്? ആ ഉണ്ട്, വെള്ള കളർ ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരാളാട്ടോ നമ്മുടെ. ഗുഡ് ഗുഡ്. ഒന്നുമില്ല, ശരിക്കും വീട്ടിൽ വന്ന് കാണണം. അപ്പൊ അറിയാം ഞാൻ എത്രമാത്രം കെയർ ചെയ്ത് നടക്കുന്ന ആളാണെന്ന്. ഞാൻ എത്ര മാത്രം കൂതിരായിട്ട് നടക്കാൻ പറ്റുമോ അത്രയും അലംബത്തിയായിട്ട് നടക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ കെയർ ചെയ്യുന്ന ആളൊന്നും അല്ല, പക്ഷെ ഇതാണ് സൈക്കോളജിക്കൽ മൂവ്. അതായത് ഞാൻ ഇത് പറയിപ്പിക്കാൻ വേണ്ടിട്ട് നിന്നെ അത് തള്ളിവിട്ടതാണ് എനിക്ക്. എന്നിലെ സൈക്കോ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഡിങ്, മോളെ സത്യം പറ. ദേവപ്രസാദ് അനുപേട്ട ഇപ്പൊ എവിടാണ്? ദേവപ്രസാദ് ചോദിച്ചിരിക്കാൻ അനുപേട്ടൻ ഇപ്പൊ എവിടാണെന്ന്. പിന്നെ ആനന്ദ് തൃശ്ശൂർ. ആനന്ദേട്ടാ, ആനന്ദേട്ട അടിപൊളി. ആനന്ദേട്ടാ നമസ്കാരം. ദേവപ്രസാദ് ആരാളെന്നറിയോ? ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ആദ്യമായിട്ട് എന്റെ സ്കൂളിലെ സമയങ്ങളിൽ, അല്ലെങ്കിൽ ഹൈസ്കൂളില് ഞാൻ നാടകത്തിന് കയറ്റി എന്റെ കസിന്റെ കാര്യം പറഞ്ഞു. ഓർമ്മണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ ലൈവ് കണ്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഹൈസ്കൂളില് നമ്മുടെ നാടകത്തിനൊക്കെ കയറ്റിയിട്ടുണ്ടെന്നൊക്കെ. ആ ഞങ്ങളുടെ നാടകം അല്ലെങ്കിൽ അങ്ങനെ ഫസ്റ്റ് മുതല് നമുക്ക് കട്ട സപ്പോർട്ട് തരുന്ന എന്റെ കസിനാണ്, അച്ഛന്റെ ഏട്ടന്റെ മകനാണ് ദേവപ്രസാദ്. എത്രയും പെട്ടെന്ന് തന്നെ അവൻ വളരെ അടുത്ത സിനിമകളിലൊക്കെ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ കാര്യം, പറഞ്ഞിട്ടുണ്ട് നാടകത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതന്നെ ദേവപ്രസാദ് എന്റെ സെയിം, ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ സ്കൂളിൽ പഠിച്ച്. അവൻ ദുബായിലായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്, നാട്ടിലുണ്ട്. പഠിത്തന്നെ അവൻ സിനിമകളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും ദേവപ്രസാദ്. നോക്കോണ്ടു ആനന്ദേട്ടാ, സുഖമാണോ ആനന്ദേട്ടാ? ആനന്ദേട്ടനെ ആനന്ദേട്ടനെ മിസ് ചെയ്യണ്ട, ആനന്ദേട്ടൻ തൃശ്ശൂർ വരുമ്പോ കാണണം. ആനന്ദേട്ടൻ ഞങ്ങള് ഞാൻ മിനിങ്ങാന്ന് ആനന്ദേട്ടൻ വിളിച്ചപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദേട്ടൻ ഞാൻ ഫുള്ള് സൈക്ലിങ്ങും എക്സസൈസും വോളിബോളും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അരുണ, ഹായ് ധന്യ. അരുണ ഹായ് തിരിച്ചും ഹായ്. പിന്നെ ജിജി സജീവ് ഹായ്. വിഷ്ണു വീതും, പിന്നെ വിപിൻ വിജയൻ, സിയാമോൾ, ജിജി ലത്ത വർഗീസ്, ആനന്ദ് തൃശ്ശൂർ. ആനന്ദേട്ടൻ ഹലോ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അരുൺ, അരുൺ മോനെ വിളിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു മോനെ വിളിച്ചു. ഷേഡ് ഓഫ് ലവ്, ഷേഡ് ഓഫ് ലവ് ചേച്ചിയും ചേട്ടനും ഉണ്ടല്ലോ, കാണാറുണ്ട് എന്നൊക്കെ. തീർച്ചയായിട്ടും കാണൂ ചേച്ചി. മോനെ വിളിക്കൂ, മോനെ വിളിക്കൂ ചേച്ചി. അബ്ദുൾ അസീസ് ചോദിക്കുന്നുണ്ട്, അനുപേട്ട ചേട്ടന്റെ വീട് എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് വരാനാണ്. ദിവസേന സീതാ കല്യാണം കാണാറുണ്ട് എന്ന് പറയണു അബ്ദുൾ അസീസ്. എന്റെ വീട് പട്ടാമ്പിയിലാണ്, പട്ടാമ്പിയിൽ മുതുതലയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ആരും ഇങ്ങോട്ടൊന്നും വരണ്ട, കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമായിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വാക്സിനേഷൻ ഒക്കെ ഇറങ്ങി നമുക്ക് അസുഖങ്ങളൊക്കെ മാറിയതിന്റെ ശേഷം എന്തായാലും കാണാം. എനിക്കും അബ്ദുൾ അസീസിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതെന്താ അത്? ചേച്ചി മോനെ വിളിക്കുന്നുള്ള എന്റെ എനിക്ക് വരുന്നുണ്ട് ചേച്ചി മോനെ വിളിക്കുന്നു പറഞ്ഞ. ഓക്കെ ജസ്റ്റ് ഇതാ വന്നിട്ടുണ്ട്.
Hi, hey man, Johan. Jokuta. മുടി കെട്ടി അവന്റെ അറിഞ്ഞൂടെ ഇന്ന് ഇതിന്റെ മുകളിൽ ഞാൻ കുത്തപ്പിനാറ് പണിയുന്നു. നീ കൊച്ചു പുറലോകം കണ്ടിട്ടില്ല. പാവം. അല്ല നന്നായി അതെ. എടാ നിന്റെ പല്ല് ഏത് ഒരു പല്ലും കൂടി പോന്ന അപ്പുറത്തെ സൈഡിൽ നോട്ടെ ഇവിടുത്തെ. ആ മമ്മൂക്കടെ പോലെ ഇപ്പോ അടിപൊളി കാണിച്ചല്ലോ. വേറെ പറഞ്ഞ അനുസരിച്ച് ഇത് വാവ വന്നിട്ട് പോയിട്ടോ. ഭയങ്കര സംഭവം. അവൻ ഡാൻസ് ചെയ്യും, അവൻ ഇടികൂടും ഒക്കെ ചെയ്യും. നല്ല അടിപൊളിയാണ് അവൻ. ഫൈറ്റ് ആണ് അത്. പ്രത്യേകിച്ച് ലൊക്കേഷനിൽ വരുമ്പോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണാണ്. പിന്നെ മാണി ഗൗരി സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. ആനന്ദേട്ടന്റെ പണി വരുന്നുണ്ടേ. ആനന്ദേട്ടൻ പറയണ ഒരു പാട്ട് കേട്ടാലോ എന്ന്. ആറായി. നമുക്കിപ്പോ ലൈവ് അവസാനിപ്പിക്കേണ്ട സമയമാണ്. കാരണം 9 മണിക്കാണ് സീതാ കല്യാണം ടെലികാസ്റ്റ്. അപ്പോ എല്ലാവരും ഇത് കണ്ടിരുന്നു കഴിഞ്ഞാൽ സീതാ കല്യാണം കാണാൻ പറ്റില്ല. പല ആൾക്കാർക്കും മിസ് ചെയ്യും. അപ്പൊ അവര് പോയിട്ട് സീതാ കല്യാണം കാണട്ടെ. അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. പിന്നെന്താ, തീർച്ചയായിട്ടും നമ്മള് വീണ്ടും വീണ്ടും ലൈവിലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരുമല്ലോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹം, സന്തോഷം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മാക്സിമം സേഫ് ആയിട്ട് ഇരിക്കുക, അസുഖങ്ങള് വരാതിരിക്കാൻ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. എന്നാൽ പോലും വരാൻ ചാൻസ് ഉള്ളതാണ്. തീർച്ചയായിട്ടും എനിക്കിതേ പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു പാനിക് സിറ്റുവേഷനിൽ നമുക്ക് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. എല്ലാരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. ഞങ്ങളുടെ സീരിയലൊക്കെ കാണുക പോരടിക്കുന്നുണ്ടെങ്കിൽ പോരടി മാറ്റുക. പിന്നെ അതല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ റിക്വസ്റ്റ് അതാണ്. അല്ല, കൂടുതലും ടി വി ഒക്കെ കണ്ട് വീട്ടില് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക, കളിക്കാൻ ഇറങ്ങുക, അതൊക്കെ ഇപ്പൊ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഒരു ഏരിയ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഫുള്ളും ടി വി ഡിപ്പെൻഡ് ചെയ്യുക, ഒന്ന് വായിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക. നമ്മളുടെ ഇപ്പൊ കേരളത്തിലെ സിറ്റുവേഷൻ ഒക്കെ കുറച്ച് വേഴ്സായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചാൽ ഇങ്ങനെ ഞങ്ങളെ ഫീൽഡ് കാണാൻ പറ്റും. കാരണം അല്ലേ, കൂടിക്കഴിഞ്ഞാൽ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ഞങ്ങൾക്കും ഇങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ അടുത്തും വരാൻ പറ്റും, നിങ്ങളുടെ വീടുകളിലേക്കും വരാൻ പറ്റും. എല്ലാവരും കെയർ ചെയ്യുക, എല്ലാവരും മാക്സിമം ഹെൽത്ത് നോക്കുക, അതോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എത്രയും പറയാനുള്ളൂ. ഇത്രയും സമയം നമ്മൾ കൂടി ഉണ്ടാവുന്നില്ല. ആയിക്കോട്ടെ. അപ്പൊ ബായ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും സീതാ കല്യാണം കാണാം. ബായ്. ധന്യ. ബായ്.